വർക്കല ക്ലിഫിൽ നിന്ന് വീണ് വിനോദസഞ്ചാരിക്ക് ഗുരുതര പരിക്ക്. തമിഴ്നാട് സ്വദേശി സതീഷാണ് അപകടത്തിൽപ്പെട്ടത്. 50 അടി താഴ്ചയിലേക്ക് വീണ സതീഷിനെ ഫയർഫോഴ്സും പോലീസും എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. മുഹമ്മദ് അൻവർ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അൻവർ, ഇത് എങ്ങനെയാണ് അപകടമുണ്ടായത്? ഇന്നലെ രാത്രിയാണ് ഈ അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്ന് സതീഷും മറ്റു 3 സുഹൃത്തുക്കളും ചേർന്ന് വിനോദസഞ്ചാരത്തിന് എത്തിയതായിരുന്നു വർക്കലയിൽ. രാത്രി ഈ കൈവരിക്കു ചുറ്റും ഇവർ താമസിച്ചിരുന്ന റിസോർട്ടിന് ചുറ്റും അടുത്ത് കൈവരിക്കു ചുറ്റും ഇരിക്കുകയും അതിനിടയിൽ താഴേക്ക് വീഴുന്നതാണ് ഇവർ സുഹൃത്തുക്കൾ പോലീസിനോട് പ്രാഥമികമായി പറഞ്ഞത്. ഇവർ മദ്യപിച്ചിരുന്നു എന്ന കാര്യത്തിൽ പോലീസിന് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ വീഴ്ച 50 അടിയോളം താഴ്ചയിലേക്കാണ് സതീഷ് വീണത്. രാത്രി ആയതിനാൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയായിരുന്നു. ആദ്യം താലൂക്ക് ആശുപത്രിയിലാക്കാൻ മാറ്റിയതെങ്കിലും ഗുരുതരമായ പരിക്ക് പറ്റിയതിനാൽ, നട്ടലിന് ഉൾപ്പെടെ ഗുരുതരമായ പരിക്ക് പറ്റിയതിനാൽ പിന്നീട് കിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇയാൾ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, മുഹമ്മദ് അൻവറാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ചെമ്മാടുള്ള ഹജൂർ കച്ചേരി മ്യൂസിയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ ഭരണസ്ഥിര കേന്ദ്രവും കോടതിയും ജയിലും എല്ലാമായിരുന്നു ഹജൂർ കച്ചേരി. 1921 ഹജൂർ കച്ചേരിയുടെ മുറ്റത്ത് നിരവധി പേരാണ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ചത്. ഹജൂർ കച്ചേരിയുടെ സവിശേഷതകളിലേക്കാണ് ഇനി. മലപ്പുറം ജില്ലയിലെ ചെമ്മാടുള്ള ഹജൂർ കച്ചേരിയാണിത്. കേവലം ഒരു കെട്ടിടമല്ലത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സമാനതകളില്ലാത്ത ചരിത്രമാണ് ഈ ഹജൂർ കച്ചേരി എന്ന ഈ കെട്ടിടത്തിന് പറഞ്ഞു തരാനുള്ളത്. ഓഗസ്റ്റ് 20 ഈ മൈതാനത്ത് വലിയ ഒരു സമരം നടന്നു. ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഐക്യദാഢി സമരമായിരുന്നു അത്. യാതൊരു കാരണവുമില്ലാതെ ഖിലാഫത്ത് പ്രവർത്തകരെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ മൈതാനത്തേക്ക് പ്രതിഷേധവുമായി ഖിലാഫത്ത് പ്രവർത്തകർ എത്തിയത്. യാതൊരു പ്രകോപനവുമില്ലാതെ ഇതിനു നേരെ പോലീസ് വെടിവെച്ചു. ബ്രിട്ടീഷ് പോലീസിന്റെയും പട്ടാളത്തിന്റെയും വെടിവെപ്പിൽ 18 പേരാണ് രക്തസാക്ഷികളായി ഈ മണ്ണിൽ മരിച്ചു വീണത്. അന്ന് ബ്രിട്ടീഷുകാരും കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷ് പോലീസിന്റെ ശവകുടീരം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള വലിയ ചരിത്രം പേറുന്ന മണ്ണാണ് ഹജൂർ. ഹജൂർ കച്ചേരിയിലെ സെൻട്രൽ ഹാളാണിത്. ഇവിടെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണസ്ഥിര കേന്ദ്രവും കോടതിയും ജയിലുമെല്ലാം. ഈ മുറിയിൽ വെച്ചായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ വക്കീലന്മാർ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. ബ്രിട്ടീഷ് ജഡ്ജിമാർ അവർക്ക് ഇഷ്ടമുള്ള ശിക്ഷകൾ വിധിക്കും. ഈ രീതിയിലായിരുന്നു സ്വാതന്ത്ര്യസമര പോരാളികൾക്കെതിരെ ശിക്ഷ വിധിച്ചിരുന്നത്. അതിൻ്റെ എല്ലാം ചരിത്രം പേറുന്ന ഈ മണ്ണും ഈ ഹജൂർ കച്ചേരി എന്ന സ്ഥലത്തും പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഹജൂർ കച്ചേരിയിലെ ജയിലറയാണിത്. 1921 ഓഗസ്റ്റിലെ വെടിവെപ്പിന് പിന്നാലെ 37 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ആലി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സമര പോരാളികൾ ജയിലറയ്ക്കുള്ളിൽ വെച്ചും ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. മലബാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നിരവധി സമര പോരാളികളാണ് ഈ ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുന്നതുവരെ അവരുടെ അധീനതയിൽ തന്നെയായിരുന്നു ഈ കെട്ടിടവും ഈ ജയിലുമെല്ലാം.
സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾക്ക് ശേഷമാണ് ഹജൂർ കച്ചേരി മ്യൂസിയം ആകുന്നത്. സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഹജൂർ കച്ചേരിയെ മ്യൂസിയമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി. മലബാർ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഹജൂർ കച്ചേരിയെക്കുറിച്ചുമുള്ള സമഗ്ര വിവരങ്ങൾ നൽകുന്ന മ്യൂസിയമായി ഇത് മാറും. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം.